റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം ഉണ്ടായി. എന്താണ് ആ സംഭവം? ഹസ്ബൻഡിന്റെ മരണം. എന്താ സംഭവിച്ചത്? അതെ, വീട് പണി, നല്ലൊരു വീടൊക്കെ പണിതു, പണി പൂർത്തിയായിട്ടില്ല. അതിന് ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഹൗസിംഗ് ലോണ്. അത് അടയ്ക്കാതെ വന്നു, ഇടയ്ക്ക് അടച്ചിരുന്നു. കൂടിക്കൂടി പലിശ കൂടിക്കൂടി 5.5 ലക്ഷം രൂപയായിരുന്നു. അതിനിടയ്ക്ക് കുറേ കടങ്ങളൊക്കെ വരുത്തി വെച്ചു. നന്നായി മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നു. മരിച്ചവരെ പറ്റി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരുപാട് ഞാനും എൻ്റെ കുട്ടികൾ ഒത്തിരി സങ്കടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൈക്രോ ഫൈനാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്, എൻ്റെ കാല് കമ്പി ഇട്ടിരിക്കുകയാണ്, സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. അപ്പം സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡിസ്ചാർജായി വന്ന് അതിൻ്റെ തലേത് പിറ്റേ ദിവസമാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. കൂട്ടുകൂടുക, മദ്യപിക്കും. മദ്യവും മദ്യപന്മാരോട് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അവർ സ്വയമേ ചെയ്യുന്നല്ലോ. അങ്ങനെ വന്നപ്പോൾ അറിയില്ല, അവർ പൈസയ്ക്ക് വീട്ടിൽ വന്നു. മാസത്തിലാണ് അടവ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവർ തമ്മിൽ കളക്ഷൻ എടുക്കാൻ വന്ന ബാങ്കിൽ നിന്ന് വന്ന ആളും, എന്നാൽ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാനില്ല, ഞങ്ങൾ ആശുപത്രി കേസ് ഇട്ടുവേണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി. അപ്പോൾ പൈനാപ്പിൾ തോട്ടത്തിലാണ് പുള്ളി സൂപ്പർവൈസിങ്. അവിടുന്ന് വീട്ടിൽ കളനാശിനി കൊണ്ടുവച്ചിട്ടുണ്ട്. അതെടുത്ത് 6 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണ് കുടിക്കുന്നത്. അപ്പോൾ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ കിടക്കയിലല്ലേ, ഇപ്പം മക്കളില്ലായിരുന്നു, ഇവർ സ്കൂളിൽ ഇപ്പോൾ കരി കിട്ടും, അതിനായിട്ട് പോയിരിക്കുമായിരുന്നു. വന്നപ്പം കുഞ്ഞ് പറഞ്ഞിട്ടും പുള്ളി പറയുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ അനിയത്തിയോട് അന്നേരം വിളിച്ചു പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ല അമ്മാമ്മ, ഞാൻ കുടിച്ചില്ല, വായിലൊഴിച്ചേള്ളെന്ന് പറഞ്ഞു. പറയാൻ പോയാൽ നമുക്ക് പറ്റുന്നില്ല, ബ്രേക്ക് വേണം. വായിലൊഴിച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. ആശുപത്രി പോകാൻ കൂട്ടാക്കിയില്ല. മക്കൾ രണ്ടുപേരും പറഞ്ഞു, അപ്പാ വാ, അപ്പ എന്നാണ് വിളിക്കുന്നത്, അപ്പാ വാ, നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. അന്നേരമൊന്നും പറഞ്ഞു, അന്നേരം അവരെ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞു, ഒത്തിരി ദേഷ്യമുള്ള ഒരാളാണ്, എന്നാ സ്നേഹമുണ്ട് മക്കളോട്. റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. അങ്ങനെ കുട്ടികളെ പറഞ്ഞിട്ടൊന്നും ആശുപത്രി പോയില്ല. 2 ദിവസം വീട്ടിൽ കിടന്ന്, 3-ാമത്തെ ദിവസം തീർത്തും വയ്യാതായി. അപ്പം വായിൽ നിന്ന് ഛർദ്ദിക്കുന്നപ്പോൾ, താണ് ഷുഗറുള്ള ആളാണ്, അപ്പോൾ വായിൽ ഒഴിച്ചിട്ട് പൊള്ളിയതേ ഉള്ളെന്നോർത്ത് ഐസ്ക്രീം തണുപ്പിക്കാൻ വേണ്ടി ഐസ്ക്രീമും കഞ്ഞിവെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞു. വായിലൊഴിച്ചതല്ലെന്ന് പറഞ്ഞു. പക്ഷേ വയറിളകി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഞങ്ങൾ 2-ാമത്തെ ദിവസം പറഞ്ഞ് പേടിയായിപ്പോയി. പുള്ളിക്ക് ക്ഷീണം, പുള്ളി എപ്പോഴും ടി വി കാണും, മൊബൈലും കണ്ടുകൊണ്ട് കിടക്കത്തേ ഉള്ളൂ ജോലി കഴിഞ്ഞ് വന്നാൽ. ആരും അത്ര വേണ്ടത്ര ഇത് കൊടുത്തില്ല. പുള്ളി സമ്മതിച്ചില്ല ആശുപത്രി നാണക്കേട്. ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഫോണൊന്നും ഞങ്ങൾക്ക് തിരികെയല്ല, ഇത് വിളിച്ച് പറയുമെന്നോർത്ത് ഫോണൊന്നും തരത്തില്ല. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് മെഡിക്കൽ കാഞ്ഞിരപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി. അവിടെ എടുക്കുകയല്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ 10 ദിവസം കിടന്നു. 10-ാമത്തെ ദിവസം 2 ദിവസം ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ 10 ദിവസം കിടന്നു. 10-ാമത്തെ ദിവസം മരിച്ചു. ഈസ്റ്ററിൻ്റെ തലേ ശനിയാഴ്ച മരിച്ചുപോയി. അത് ഭയങ്കര ഷോക്കായി. ഷോക്കെന്ന് പറഞ്ഞ് നമ്മൾ 2-3 മാസം സമനില തെറ്റിയ പോലെയായിരുന്നു. കാരണം നമ്മളിത് പ്ലാസ്റ്റർ കിടക്കുന്ന കാലയിൽ കുട്ടികളെ എങ്ങനെ നോക്കും ഒരു ചോദിച്ചിന്. കടങ്ങൾ, നമുക്ക് ആരും സഹായത്തിനില്ലാത്തൊരവസ്ഥ. 2 മാസം കഴിഞ്ഞ് പെരുമേല്ല, അതെനിക്ക് ഈ ഫ്ലോറിൽ പറഞ്ഞേ പറ്റത്തു. പെരുമേല്ല മുസ്ലിം സഹോദരങ്ങൾ എന്നിട്ടത്ത് പറയും. കാരണം അവരാണ് എന്നെ ഇപ്പോഴും നിർത്തുന്നത്. അവരൊരു ജാതിയുടെ മതത്തിൻ്റെ പേരിലൊന്നുമല്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഞങ്ങളെല്ലാവരും ഒന്ന് വേർപെട്ട് നിൽക്കുക. കാരണം 5 മക്കളെന്ന് പറയുമ്പോൾ ആരും ഉൾക്കൊള്ളത്തില്ല. ആദ്യമൊക്കെ സഹോദരങ്ങൾ സഹായിക്കുമായിരുന്നു. ഇപ്പം വിളിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ തന്നെ നമ്മളാരോട് അങ്ങോട്ട് പോയി ഒന്നും അന്വേഷിക്കുക. പക്ഷേ ഇപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളായ സഹോദരങ്ങളാണ്. ചേച്ചി, എരുമേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ്. ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടാവും. ആ പറയുന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. അവർക്ക് ഞങ്ങളുടെ വക.